എടാ മോനെ. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള ഫഹദ് ഫാസിൽ ചിത്രം ആവേശം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒറ്റ വാക്കിൽ നമുക്കൊരു വൈബ് പടം എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണത്. എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാണുന്ന രണ്ടര മണിക്കൂർ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് മാത്രം എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പ്രധാനമായിട്ടും യൂത്തിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല തമാശകളും ഒപ്പം കുറച്ച് മാസമൊക്കെ കരുതി വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ കോൺഫ്ലിക്റ്റിലേക്ക് സിനിമ കടക്കുകയാണ്. അതിനുശേഷം അതും ആ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ സെയിം പാറ്റേണിൽ അത്യാവശ്യം കളർഫുള്ളായിട്ട് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ എവിടെയും നെറ്റി വിളിക്കേണ്ടി വരാത്ത രീതിയിൽ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് എടുത്തിട്ടുള്ളൊരു കൊമേഴ്സ്യൽ എൻ്റർടൈനർ തന്നെയാണ് ആവേശം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ സിനിമയുടെ സ്ട്രോങ് പില്ലേഴ്സായിട്ട് തോന്നിയിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്ന സിനിമയുടെ മേക്കിംഗ് ആണ്. നമുക്ക് ഈ എപ്പോഴും വരുന്ന സിനിമകളുടെയൊക്കെ ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊരു ട്രെൻഡ് സെറ്റർ പടങ്ങളൊക്കെ കിട്ടാറില്ലേ, അത് വല്ലപ്പോഴും അത്തരത്തിലുള്ള സിനിമകളൊക്കെ വരുള്ളൂ. ആ സിനിമകളുടെ മേക്കിങ്ങിന് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും. ആവേശം ആ തരത്തിലുള്ളൊരു സിനിമയാണ്. മലയാള സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മുമ്പൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കൊമേഴ്സ്യൽ എൻ്റർടൈനറുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ആണ്ടനും സംക്രാന്തിക്കൊക്കെ അത്തരത്തിലുള്ള സിനിമകൾ കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ഫ്രഷ് മേക്കിംഗ് ഉള്ളൊരു സിനിമയാണ് ആവേശം. രണ്ടാമത്തേത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുമാണ്. സുഷിൻ ശ്യാമൊക്കെ എത്ര പണത്തിലാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല കിടിലൻ വർക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കഴിവിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. കാരണം ഈ ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു യങ് വൈബ് സെറ്റ് ചെയ്യുന്നതിൽ ഇതിൻ്റെ പാട്ടുകൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ ആഘോഷമാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തേത് ഫഹദ് ഫാസിൽ. ഇതുവരെ കാണാത്ത രീതിയിൽ ആക്ഷനും ഹ്യൂമറും ഒക്കെ ആയിട്ട് പുള്ളി ഞെട്ടിച്ച് കളഞ്ഞു. ശരിക്കൊരു ഗംഭീര പെർഫോമൻസ് തന്നെ പറയേണ്ടി വരും. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫഹദ് ഫാസിൽ ഷോ ആണ് ആവേശം. ഇതിന് മുമ്പും നമ്മൾ ഫഹദ് ഫാസിൽ കോമഡി എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു മീറ്ററിൽ അദ്ദേഹം കോമഡി എന്ന് ആദ്യമായിട്ടായിരിക്കും. അതുമാത്രമല്ല എനിക്ക് പേഴ്സണലി കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മളൊരു നടൻ്റെ റേഞ്ച് പറയുമ്പോൾ ഒരിക്കലും കൂടുതലായിട്ട് ആക്ഷൻ രംഗങ്ങളുടെ മികവൊന്നും അങ്ങനെ എടുത്തു പറയാറില്ല. പക്ഷേ ശരിക്കും നമുക്കൊരു എൻ്റർടൈനർ സിനിമയിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. അതിന് പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം. കാരണം ശരിക്കും നമുക്ക് സ്ക്രീൻ പ്രസൻസ് ഒക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് അത്തരം രംഗങ്ങളിലൊക്കെ. അവിടേക്ക് വരുമ്പോൾ ഫഹദ് ഫാസിൽ ഗംഭീരമായിട്ട് ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈയൊരു രീതിയിലുള്ളൊരു ഫഹദ് ഫാസിലിനെ നമ്മൾ മറ്റൊരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റ് പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സജ്ജൻ ബാബു അവതരിപ്പിച്ചിട്ടുള്ള അംബാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഭയങ്കര ഹിലാരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടർ സജൻ ഗോപാ ക്യാരക്ടർ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്സ്റ്റർ മിഥുൻ റോഷൻ, അവർ മൂന്ന് പേരും അവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമുഖങ്ങളുടെ യാതൊരു പതർച്ചയും ഇല്ലാണ്ടാണ് അവരുടെ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സമീർ തായറിൻ്റെ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ഒരു വർക്കാണ്. കാഴ്ചയ്ക്കൊക്കെ നല്ലൊരു വിരുന്നായിരുന്നു. അതുപോലെ തന്നെ വിവേക് ഹർഷൻ്റെ എഡിറ്റിങ്ങും അത്യാവശ്യം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വർക്ക് തന്നെയാണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഈ സിനിമയിലെ ഏറ്റവും നല്ല പാട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സോങ്ങാണ്. ആ ഒരു സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. സിനിമയിൽ അതിന് പറ്റിയിട്ടുള്ള രംഗം ഉണ്ടായിരുന്നു. ആ രംഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പാട്ടിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ഇല്ലുമിനാറ്റി ആയിരുന്നു. അതവിടെ ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നി. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകർക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഈ സിനിമയിലെ കോമഡി രംഗങ്ങളൊക്കെ വർക്കാവുമെങ്കിലും മൊത്തത്തിൽ ഈ സിനിമ കൺവിൻസിങ് ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ വർക്കൗട്ട് ആയില്ല എന്ന് വരും. അതുപോലെ തന്നെ സിനിമയിൽ കാതലായിട്ടുള്ളൊരു കഥ വേണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നിരാശപ്പെടേണ്ടി വരും. കാരണം ആവശ്യത്തിൽ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു സ്റ്റോറി ഉണ്ട്. അത് അത്യാവശ്യം ഒരു ഫ്രഷായ സബ്ജക്റ്റ് തന്നെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ഈ മാസ് എൻ്റർടൈനറുകളൊക്കെ ഒരുക്കുമ്പോൾ ഈ പറഞ്ഞു പഴകിയിട്ടുള്ള സെയിം കഥ ഇങ്ങനെ ആവർത്തിക്കാതെ അത്യാവശ്യം ഫ്രഷായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ് ഈ സിനിമ സ്വീകരിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം കാമ്പുള്ളൊരു സ്റ്റോറിയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രണ്ടഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷേ പേഴ്സണലി എനിക്ക് നല്ലൊരു യങ് വൈബ് സെറ്റ് ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനറായിട്ടാണ് ആവേശം അനുഭവപ്പെട്ടത്. നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.